ഹായ് ഗൈസ്, നിങ്ങൾ ഈ ബോക്സുകൾ ഇങ്ങനെ അടുക്കി വെക്കണാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും എന്താണ് സംഭവം എന്ന്. ഇതിൻ്റെ അകത്ത് എന്താണുള്ളതെന്ന് കാണിക്കാനാണ് എനിക്ക് കൂടുതൽ ആഗ്രഹം. നിങ്ങൾക്ക് ഈ ഒരു ചെറിയ ബോക്സ് കാണുമ്പോൾ മനസ്സിലായിട്ടുണ്ടോ എന്താ സംഭവം എന്ന്? പക്ഷേ ഇതിൻ്റെ അകത്തുള്ള കളക്ഷൻ എന്തൊക്കെ സാധനമാണെന്നില്ലേ, നിങ്ങൾക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. അത്രയധികം കളക്ഷനാണ് ഈ ബോക്സ്. നിങ്ങളൊന്ന് തുറന്ന് നോക്കിയേ, അത്ര കളക്ഷനുണ്ട്. മിനിമം ഒരു 10-200 കാറിൻ്റെ അകത്ത് ഉണ്ടാവും. അത് ഞാൻ വെറുതെ എന്താണ് ഒരു റൗണ്ട് ഓഫ് പറഞ്ഞാണ്. ഇതിന് പുറത്തേക്ക് എടുത്തിട്ട് ഓരോ കാറ് എന്താണെന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഇത് നമ്മുടെ ലിയോഡ ഹോട്ട് വീൽസ് കളക്ഷനാണ് കേട്ടോ. കാരണം അതിനും മാത്രം കളക്ഷനുണ്ട്. അപ്പോൾ നമുക്ക് ഓരോ കാറും എടുത്ത് നോക്കാം എന്തൊക്കെയാണ് സംഭവം. അങ്ങനെ നമുക്ക് ഓരോ വണ്ടികളായിട്ട് നിങ്ങളെ എടുത്ത് കാണിച്ചു തരാം. ഡോഡ്ജിൻ്റെ ഇവിടെ നമുക്ക് ഇങ്ങനെ വെച്ച് വെച്ച് തുടങ്ങാം. എന്തോരം കാറുകൾ ഉണ്ടാവും എന്ന് നമുക്കപ്പോൾ നോക്കാം. ചാർജർ പഴയ ചാർജർ ബസ് ഇംഗ്ലണ്ടിലെ ബസ് അല്ലേ? ബ്രോങ്കോലെ ഏതോ എനിക്ക് ബസ് ഭയങ്കര ഇഷ്ടമാണ്. ഇതൊക്കെ ഇപ്പൊ ഈ പ്രാവശ്യത്തെ സീതിലുള്ള 2024 വന്നൊക്കെ അധികവും. പിന്നെ പഴയ കളക്ഷൻസ് ഉണ്ട്, 1975 കളക്ഷൻ കാർസ് ഒക്കെ ഉണ്ട് എന്റെ. ഇതൊക്കെ പഴയതാണ്. ഇത് ഞാനിങ്ങനെ എനിക്ക് ആദ്യം ഞാൻ ബോക്സിലാക്കിക്കൊണ്ടിരുന്നല്ല, ഓപ്പൺ ചെയ്യായിരുന്നു. അല്ല പകാനി കഴിഞ്ഞ 23 അത് M3, ഇത് BMW M3. ഇത് ഒരു നല്ലൊരു കളക്ഷൻ, ഒരു എന്താ പറയാ കളക്ടബിൾ സീരീസിലുള്ളതാണ്. ഇത് പഴയ സീരീസിലുള്ള G60 തന്നെയാണ്. പോഷ്യ പാക്കിൽ നിന്ന് ഓപ്പൺ ചെയ്തതാണ് ഇത്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് വേണ്ടി കളക്ട് ചെയ്യാൻ തുടങ്ങിയല്ല, ഞാൻ മോന് വേണ്ടി കളക്ട് ചെയ്യാൻ തുടങ്ങിയതാണ്. ഇതൊക്കെ അതന്നെ, അതൊക്കെ ഉണ്ട്. ഇതൊക്കെ ഒരു നല്ല കാറായിരുന്നു, പക്ഷെ അവൻ കുഞ്ഞിനെ കളിച്ച് 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 അപ്പൊ ബാക്കിയത്. ഇതൊക്കെ ഇപ്പൊ പക്ഷെ സൂക്ഷിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കമ്പാരിറ്റീവ്ലി അധികം ഹോട്ട് വീൽസ് ആണ്. പിന്നെ കോർജി ഉണ്ട്, മാച്ച് ബോക്സ് ഉണ്ട്, പിന്നെ മൊജറേറ്റോ ഉണ്ട്. ഞാൻ 64 മാത്രമേ കളക്ട് ചെയ്യുന്നുള്ളൂ. ഞാൻ വേറെ അതെ, ഇത് അടിപൊളിയാണ്. കൗണ്ടാച്ച് പിന്നെ കൗണ്ടാച്ച് 3 റയർ പീസുകളിലൊന്നാണ്. അഡോലേറെ ഇതൊക്കെ ഈ വർഷത്തെയാണ്. ആ ഡോലറിന് ഈ വർഷത്തെയാ, അത് ഈ വർഷത്തെയാണ്. ഹോണ്ടാനസ് സെല്ലറ ചീട്ടി കഴിഞ്ഞ സീസണിൽ വന്ന 23 അത് അഭിപ്രായത്തിൽ വന്നതാണ്. ചില വണ്ടികൾ തന്നെ രണ്ടെണ്ണം വെച്ചിട്ടല്ലേ. ആ ചിലതുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ട വണ്ടികൾ രണ്ടെണ്ണം വെച്ച്. ഈ ചാർജർ ഇപ്പൊ രണ്ടെണ്ണം ഉണ്ട് എന്റെ. ഈ സെയിം അല്ലേ? സെയിം ചാർജർ. ഓരോ അടി നോക്കി പേര് നോക്കി എന്റെ ഇതൊരു പഴയ സീരീസ് ആയിരുന്നു. ഹോട്ട് വീൽസിനാണ്, 49 mark. എല്ലാ ഹോട്ട് വീൽസിന്റെ അടിയിൽ നിങ്ങൾക്ക് ഇതുപോലെ ഇതിന്റെ അടിയിൽ പേരുണ്ടാവണ്ട. എന്തെങ്കിലും ഹോട്ട് വീൽസിന്റെ മൊജറിറ്റിയുടെ ഏതെങ്കിലും വണ്ടി നിങ്ങൾക്ക് മനസ്സിലായില്ലെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതിന്റെ അത് ഇതേപോലെ ക്രെറ്റ ഞാൻ ഇവിടുന്ന് കണ്ടുനോർക്കുള്ള സെന്റിടോയ്സിന്റെയാണ് ആ ക്രെറ്റ. അതെനിക്ക് എനിക്ക് തോന്നുന്നു ഇതേപോലെ ഏതൊരു കടയിൽ പോയി ഇരിക്കുന്നുണ്ടപ്പോ അവന് ക്രെറ്റ വേണം എന്ന് വാങ്ങിച്ചു കൊടുത്തതാണ്. അത് ഇത് ഒരുപാട് ആൾക്കാരുണ്ട് സെന്റിടോയ്സിന്റെ ഇത്രയും ചെറിയ 1E64. ഇത് ക്രെറ്റ ആണ്, കറക്റ്റ് ഫിനിഷുള്ള ക്രെറ്റയാണ്. അതല്ല ആ ഫിനിഷിംഗ് ഒക്കെ അടിപൊളിയാണ്. കറക്റ്റ് ആ കറക്റ്റ് ക്രെറ്റയുടെ എല്ലാ ഫിനിഷിംഗ് ഉണ്ട്. നല്ല നല്ല രസമുണ്ട് അതുകൊണ്ട്. ഇത് കഴിഞ്ഞ സീസണിലെ പജേറോ ആണ്. ഇപ്രാവശ്യത്തെ പജേറോ വ്യത്യാസമുണ്ട്. കഴിഞ്ഞ സീസണിലെ പജേറോ പജേറോ
ഇത് ഞാൻ അധികം കളക്ട് ചെയ്ത് ത്രിഫ്റ്റ് വഴിയാണ്. അപ്പൊ കുറെ ഫാന്റസീസ് കയറി വരും. അപ്പൊ എനിക്ക് അടുത്ത കളക്ഷൻ നെക്സ്റ്റ് വീക്ക് വരുന്നുണ്ട് യു കെന്ന്. എനിക്ക് ത്രിഫ്റ്റ് ചെയ്തിട്ട് കൊണ്ടുവരണാണ് എന്റെ മെയിൻ പരിപാടി. സോബി നമ്മളിവിടെ വാങ്ങിക്കുന്നുണ്ട്. ആ ബസ് നല്ല കിട്ടില്ല ഫിനിഷിങ്ങോളോ ഡീറ്റെയിലിങ്ങോളോ സാധനം ഉണ്ടോ? ഇത്ര ഞാൻ പ്രതീക്ഷിച്ചില്ല. വീൽസ് ഒക്കെ നോക്കി കിട്ടില്ല ഡീറ്റെയിൽ. ഹോട്ട് വീൽസിലും എനിക്ക് ആകെ കുറച്ച് കളക്ഷൻ കുറച്ചുള്ള ഫെറാറീസ് മാത്രമേ ഉള്ളൂ. പക്ഷെ ഞാനതിപ്പോ ഒരു ബൾക്ക് ഫെറാറി ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. ബാക്കിയെല്ലാം ഒരു തന്നെ ഉണ്ട്. പോഷേ മജറസ്റ്റോടെ ലംബോഗിനീസ് ഉണ്ട്. ആ ബസ് കണ്ട ബസ് മൂന്നെണ്ണ ഒരേപോലത്തെ അത്. പക്ഷെ എനിക്ക് കഴിഞ്ഞ മറ്റേ ഫാസ്റ്റ് ഫ്യൂരിയസിന്റെ 5 pack കിട്ടിയത്. 5 pack പെയിൻ ക്വാളിറ്റി ഭയങ്കര മോശം. അതാണ് കാണുന്നത്. പെട്ടെന്ന് പെയിന്റ് പോണ്ട് 5 pack. ഇത് ഇതല്ലേ ശരിക്കും സൂപ്പർ. ആ പോൾ വോക്കറിന്റെ സൂപ്പറാണ്. പക്ഷെ എന്റെ മോന്റെ ഫേവറേറ്റ് വണ്ടി, അതുകൊണ്ട് അങ്ങനെ ഇരിക്കുന്നത്. ഏറ്റവും കൂടുതൽ കളിക്കുന്നത് അതിൽ. സുബാറു മറ്റേ ബാബി ബാബി അഡിഷൻ ഷെവർലേ. ഓഫ്റോഡ് ട്രക്ക് മക്ലയർ. ഇത് മക്ലാനല്ലേ സെല്ലറ് സെല്ലറിന്റെ മറ്റേ കളർ അപ്പുറത്തും വെച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ. അതെ, അവിടെ ഒരു ഗ്രേ കളർ വെച്ചിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് എഡിഷൻ അത്. ലോറി എനിക്കിങ്ങനത്തെ ഹെവി വെഹിക്കിൾസ് ഇത്തിരി ഇൻട്രസ്റ്റഡ് ആണ്. എല്ലാവരുടെയും ഇഷ്ടപ്പെട്ട സാധനം വന്നിട്ടുണ്ട് മോനെ. ലാൻഡ്ക്രൂസർ ഇതിന്റെ ഒരു കളറും കൂടി, രണ്ട് ഷെയ്ഡും കൂടി. ഇത് കളക്ഷനിലാണ്. ഇത് പഴയ ലാൻഡ്ക്രൂസർ ഇല്ല. ഇതിപ്പോ 2023 വന്ന സീനാണ്. ഇത് പഴയതാ. ഇത് പഴയതാ. ആ ഗ്രേ ആണ്. 2023 ഇത് പഴയതാ. യെസ്. ഇത് 5 pack വന്നതാ മറ്റേ ഇവരുടെ. ഇത് ഇത് കളർ ചേഞ്ചിങ് ആണ്. ഈ സാധനം കണ്ടത് ഇത് കളർ ചേഞ്ചിങ് ആണ് ശരിക്കും. ഇത് ബ്ലൂ കളറാവും. ഈ ഇതാ ഹോട്ട് വീൽസിന്റെ കളർ ചേഞ്ച് ആണ്. അത് ബ്ലൂ കളറാവും. അടുത്ത റൂം ഇതിൽ ഒരെണ്ണം കൂടി കൊടുക്കാം. ഒരെണ്ണം കൊടുക്കാം. അത് അത് ഹോട്ട് വീൽ അല്ല, അത് വേറെ ബ്രാൻഡാണ്. പക്ഷെ BMW X6 ഇത് നോക്കൂ. ഇതാണ് ഞങ്ങളിപ്പോ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന കാറ്. ഏകദേശം 10-300 കാറാണ് ടൈരിക്കുന്നത്. ഇനി ഇത് പൊട്ടിച്ചു വെച്ചത്. ഇനി പൊട്ടിക്കാത്ത ഉള്ളതിൻ്റെ ഞാൻ കാണിച്ചുതരാം. ഇത് കണ്ട പോപ്പ് കൾച്ചറിന്റെ നിസാൻ സ്കൈലൈൻ GTR. പിന്നെ അതിന്റെ തന്നെ R34 ഉണ്ട്. R34 ആണ് ഇപ്പൊ കാണിച്ചത്. ഇത് R34, ഇത് R35. ഇതൊക്കെ അത്യാവശ്യം നല്ല വെയിറ്റ് ഉള്ള സാധനമുണ്ട്. ഇത് പൊട്ടിച്ചിട്ടുള്ള ഇയാള്. ഈ കാർ നോക്കി. ഇത് നോക്കി ഷെഫീന്ന് എഴുതിയ ആൽഫബറ്റിക് ഒക്കെ ഉള്ള വണ്ടി. ബ്യൂട്ടി അല്ലേ? ഗൈസ് വേറെ രണ്ട് റയർ സാധനം. വാൻ നോക്കി. റൂഫിലൊരു ടോപ്പ് ബോക്സ് ഒക്കെ ഉണ്ട്. പിന്നെ സ്ലൈഡിങ് ഡോറ് ഒക്കെയുള്ള വാൻ. ഇത് ഏത് ബ്രാൻഡാണത്? മൊജറോട്ട. സസ്പെൻഷനൊക്കെ ഉണ്ട് കേട്ടാ.
സ്റ്റോക്ക് കാര്യങ്ങളെല്ലാം ഉള്ള മൊജോറിറ്റിയുടെ. പിന്നെ വേറൊരു സാധനം തരാം, ഇത് മെയ്സ്റ്റോ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ 1:64 സ്കെയിലെ ബെൻസിൻ്റെ Z3, സോറി BMW Z3. നമ്മുടെ മമ്മൂട്ടി ദ്രോണ എന്ന് പറഞ്ഞ സിനിമയിലൊക്കെ ഓടിക്കുന്നുള്ള സാധനം, സെയിം സാധനം, ഒരു വ്യത്യാസമില്ല, കളർ മാത്രം വ്യത്യാസമുള്ളൂ. നല്ല കിട്ടില്ല, ഡീറ്റെയിലിംഗ് ഒക്കെ ഉണ്ട്, കണ്ട നോക്കിയേ. മെയ്സ്റ്റോ Z3 മെയ്ഡ് ഇൻ ചൈന, www.meisto.com. മെയ്സ്റ്റോയുടെ 1:63 ഇവിടെ കിട്ടില്ല, 64 ഇവിടെ കിട്ടില്ല. ആ സാധനമാണ് എൻ്റെ ബാക്കിലൊക്കെ എഴുതിയിട്ടുണ്ട്, നല്ല ഡീറ്റെയിലിംഗ് ഉള്ള സാധനം ഉണ്ടോ. ഇതാണ് ഗൈസ് ഹോട്ട് വീൽസ് ക്രേസ് എന്നൊക്കെ പറഞ്ഞ, ഇതെന്തോരുണ്ടെന്നുണ്ടല്ല, ഇത് നിങ്ങൾക്കിത് ഇങ്ങനെ നോക്കിയാൽ മനസ്സിലാവും. ഇത് മൊത്തം ലിയോടെ കളക്ഷനാണ് ഈ കാണുന്നത്. ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഞാൻ കുറച്ച് സാധനം കാണിച്ചു തരാം. ഇത് അൾട്രാ ഹോട്ട്സിൻ്റെ പുതിയ സാധനമാണ്, ഇതിൻ്റെ അകത്ത് എല്ലാ കാസും അതിൻ്റെ അകത്തുണ്ട്. പിന്നുള്ളത് വേറെ, ഇത് ആനിവേഴ്സറി എഡിഷൻ അല്ലേടോ, ഇത് ആനിവേഴ്സറി എഡിഷനിൽ ഇത് എല്ലാ സാധനവും ഉണ്ട്. അതിലെ സൂപ്പർ ആൾക്കാർ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് മാർക്ക് 5 ആണ്, പക്ഷെ അത് നല്ല ഡീറ്റെയിലിംഗ് ഉള്ള വണ്ടിയാണ്. ഇതിൻ്റെ ഏറ്റവും കൂടുതൽ റെയർ ആയിട്ടുള്ളത് നോക്കിയാൽ നിങ്ങൾ, ഇത് വാനാണ്, ഇത് എന്ത് വാനാണോ, കസ്റ്റംസ് 77 ഡോഡ്ജിൻ്റെ തന്നെ വാനാണ് ഈ കാണുന്നത്. ഇതധികം എല്ലാവർക്കും കിട്ടാത്തൊരു സാധനമാണ്, അതത് ലിയോഡയിൽ ഇരിക്കണുണ്ട്. ഇത് മാത്രമല്ല, വേറെയും കുറേ സാധനങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. ഇത് ഇവിടെ ഇരിക്കുന്ന കുറച്ച് സാധനങ്ങൾ ഞാൻ കാണിച്ചു തരാം നോക്കിയാൽ. പോർഷയുടെ തന്നെ ഇവിടെയൊക്കെ ലിമിറ്റഡ് എഡിഷൻ ആണ്, ഡീറ്റെയിലിംഗ് ആണ്, അത് കൊള്ളാം. പിന്നെ ഈ ബീറ്റിൽ അല്ലേ, ആ മനസ്സിലായി, സെയിം ആ വീല് വരെ സെയിം, ആ അതിന്റെ സെയിം നമ്പർ എല്ലാം സെയിം. ഇത് മൊജറട്ടയുടെ ഉണ്ട് കണ്ടോ, സസ്പെൻഷൻ ആണോ, ഓ ഇവിടെ ഉണ്ടല്ലേ, തുറന്നോളൂ. എന്താ ഹുഡ് തുറക്കാൻ പറ്റുക, ഡീറ്റെയിലിംഗ് അത്യാവശ്യം നല്ല ഡീറ്റെയിലിംഗ് ഉണ്ട്. ഇതിന് എത്ര രൂപ ഉണ്ടായിരുന്നു, 10,400. ഇത് നോക്കി BM-ന്റെ ആ നല്ല ചെറി റെഡ് അല്ലേ. പിന്നെ ഇത് ഇത് ഏത് മോഡലാ, 1975 ഹോട്ട് വീൽസിന്റെ ഹോങ്കോങ് അല്ലേ, 1975 മോഡലാണത്. വളരെയധികം ആ സമയത്ത് ഇതിന്റെ പ്രൈസ് ഒക്കെ അത്ര ഒക്കെ തന്നെ ഉണ്ടാവുള്ളല്ലേ. ഇത് കോർജി എന്നുള്ള ബ്രാൻഡാണ്, ഇത് UK ബ്രാൻഡാണ്, അവരുടെ മിനി കൂപ്പർ, അവരുടെ ഒളിമ്പിക്സ് എഡിഷൻ മിനി കൂപ്പറാണ് ലെൻഡർ എഡിഷൻ. ഇതിനൊക്കെ ഇതേപോലെ ത്രിഫ്റ്റിന്റെ ഇടയിൽ വന്ന് പെട്ടുപോയൊരു ഒരു പീസാണ് കോർജി. ഇവിടെ ഇല്ലല്ലോ, ഇന്ത്യയിലില്ല, ഇന്ത്യയിലില്ല, പക്ഷെ കോർജി എന്ന് പറഞ്ഞ സാധനം ഉണ്ട്, സംഭവങ്ങളാണ് പീസുകളാണ്. ഇത് കണ്ട്, ഇതൊരു സ്പെഷ്യലാണ്, ഇത് കണ്ട് നമുക്ക് റിമൂവ് ചെയ്യാം. ഇതിന്റെ നല്ല വെയിറ്റ് ഉണ്ട്, ഈ കവറിന് നല്ല വെയിറ്റ് ഉണ്ട്. ഓ മെറ്റലാണ്, എസ് ഫുൾ മെറ്റല്, നമുക്ക് ലോക്ക് ചെയ്ത് ലോക്കിംഗ് സിസ്റ്റം ഉണ്ട്, ലോക്ക് ചെയ്ത് നല്ല ലെങ്ത് ഉണ്ടായിരുന്നു. ഫുൾ സീരീസ് കിട്ടിയില്ല എനിക്ക്, ഈ ഒരെണ്ണം മാത്രമേ ഉണ്ടായുള്ളൂ. ഇതാണ് ഫുൾ സീരീസ് അല്ലേ, ബാക്കിൽ കാണിച്ചത് മൈമേലി ഒരെണ്ണം ഉണ്ടായുള്ളൂ, അപ്പൊ ആ ക്യാരക്ടർ സീരീസ് ഞാൻ എടുത്തു. ബാക്കി ഇതിൽ കൂടുതൽ എവിടെ നിന്നാണ് മേടിച്ചത്? ഇത് കൊറേ ക്രിസ്പി ഉണ്ട്, പിന്നെ ഏറ്റവും കൂടുതൽ ക്രിസ്പി തന്നെയാണ്, പിന്നെ ലുലു പോത്തീസ് എല്ലായിടത്തുനിന്നും കളക്ട് ചെയ്ത് കളക്ട് കൂടുതൽ ത്രിഫ്റ്റ് തന്നെയാണ്. UK, കാനഡ, ലാൻഡ് ക്രൂസർ നമ്മൾ നേരത്തെ കാണിച്ചായിരുന്നു. ഇതിന്റെ രണ്ട് കളർ ഉണ്ട് ലിയോഡയിൽ, അതും മോഡിഫൈഡ് വണ്ടിയാണ് ഉള്ളത്. ഇതൊരു ലാൻഡ് ക്രൂസർ, ഇതൊരു ലാൻഡ് ക്രൂസർ എടുത്ത് ഏത് വർഷം വന്നാണ്? ഇത് എനിക്ക് ത്രിഫ്റ്റി കിട്ടിയതാണ്, എനിക്ക് തോന്നുന്നത് 2018 or 2017 ആയിരുന്നു ഞാൻ നോക്കി കഴിഞ്ഞപ്പോ കണ്ടത്.
ഇതെനിക്ക് തൃപ്തി വന്നേറിയ നല്ല ഇതാ മേടിച്ചാണ്. പക്ഷെ ആ കളർ കിട്ടാൻ പണിയാണ്. പിന്നെ ഇതിന്റെ അത് ഇപ്പൊ എന്താണ് കാണിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ടൈപ്പ് വണ്ടിയും ഉണ്ട് അല്ലല്ലോ. പിന്നെ ഇത് പോപ്പ് കൾച്ചർ എല്ലാ ആളുടെയിലും ഉണ്ട് കേട്ടോ. അതുപോലെ ബൈക്സിന്റെ കളക്ഷൻ എല്ലാ ആളുടെയിലും ഉണ്ട്. അതെ, ഫുള്ള് ഇയാളെല്ലാം കളക്ട് ചെയ്യും. പിന്നെ ഇങ്ങനെ കിടക്കാണ്. പിന്നെ ഇവിടെ അങ്ങോടെ ഉണ്ട് കൊറേ വണ്ടികൾ. പിന്നെ അതിന്റെ തന്നെ അവിടെ ഒരു ഹോട്ട് വീൽസിന്റെ ഫൈവ് പാക്ക് ഇരിക്കുന്നുണ്ട്. പിന്നെ മോജറക്ടയുടെ എന്റെ ദൈവം ഒന്നും പറയാനില്ലട്ടാ. ഇത് മൊത്തം കളക്ഷൻ ഏകദേശം ഒരു 10-500 കാറാ. 500 മേളിലുണ്ടെങ്കിൽ ഉള്ളു. 500 അടുത്തൊന്നുമല്ല, അതിൽ കൂടുതലുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം അവിടെ എണ്ണിയപ്പോൾ മാത്രം ഞങ്ങൾക്ക് ഏകദേശം 300 പ്ലസ് കിട്ടിയിട്ടുണ്ട്. 300 പ്ലസ്. പിന്നെ ഇതെല്ലാം കൂടെ കാണുമ്പോൾ തന്നെ എനിക്ക് അറിയാല ഇനി മാത്രം ഹോട്ട് വീൽസിന്റെ കളക്ഷൻ ഉണ്ട്. ഒരുപാട് ആൾക്കാർ ആഗ്രഹിക്കാറുണ്ട് ഒരു ഹോട്ട് വീൽസ് രണ്ട് ഹോട്ട് വീൽസ് ഒക്കെ മേടിക്കും. ഇത് നോക്കി, ഒരു 10-500 ഹോട്ട് വീൽസിന്റെ സൈഡിലാണ് ഞാൻ കിടക്കുന്നത്. ഇതൊക്കെ അത്യാവശ്യം ഓൺലൈനിൽ നല്ല കിട്ടില്ല സാധനങ്ങളാണ്. ഇതൊക്കെ ഇപ്പത്തെ പാക്കിൽ വന്നാണ്, ഈ വർഷം വന്നാണ് M3. ഇത് പിന്നെ വേറെ സംഭവം നിങ്ങൾ കാണിച്ചു തരാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു മെറ്റലില്ലേ, ഈ ഒരു അല്ലേ, ഈ ഒരു മെറ്റല് ജമാക്ക് എന്ന് പറഞ്ഞിട്ട് ഹോട്ട് വീൽസിന്റെ വന്നിരുന്ന ഒരു സാധനമാണ്. ജമാക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ പെയിന്റ് ചെയ്യണതിന് മുമ്പുള്ള ഹോട്ട് വീലിന്റെ മെറ്റലിനെ പറഞ്ഞാണ് ജമാക്ക്. ആ സാധനമാണ് പഴയ ഹോട്ട് വീൽസിന്. ഇപ്പത്തെ ഹോട്ട് വീൽസിന് വെയിറ്റ് വ്യത്യാസം ഉണ്ട് കേട്ടോ. ചില മോഡൽസിന് ചിലതിന് നല്ല വെയിറ്റ് ഉണ്ട്, ഇതിനൊക്കെ അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്. ഇതാണ് ആദ്യത്തെ ഹോട്ട് വീൽസ് ഇറങ്ങിയത്. പിന്നെ അതിന്റെ ബാക്ക് സത്യം. പിന്നെ അതുപോലെ തന്നെ ഈ ആനിവേഴ്സറി എഡിഷൻ, ഇനി ഹോട്ട് വീൽസ് വരുമ്പോൾ ഇയാള് മേടിക്കും, എന്നിട്ട് ഇങ്ങനെ വെക്കും ഇയാള് കളക്ട് ചെയ്ത് അളച്ചത് ബമ്പർ ഇല്ലാത്ത വണ്ടി നിസാന്റെ. ഇതിൽ ചെറുതാണ്, 64 ചെറുതാണ്. അതിന്റെ ഫുള്ള് ഒരു 50 പാക്ക് ഉണ്ട്. എന്താ വെച്ചാൽ എല്ലാ ക്യാരക്ടർ ഉള്ള ഒരു സെറ്റ് ഉണ്ട്. അപ്പൊ ഓസ്ട്രേലിയ ഞാൻ പറഞ്ഞിട്ടുണ്ട്, സെയിം അല്ലേ. ഇതല്ല ഇതിന്റെ ചെറുത്, ഡീറ്റെയിലിംഗ് സീനാണ് എല്ലാത്തിന്റെ. ഇത് മക്യുവിന്റെ വലിയ സീരീസ് ആണ്. ഇതിന് 1:72-74 ആ ഒരു സൈസിൽ. പിന്നെ അതെ ഡിഫൻഡർ 90. ഇതിനൊക്കെ ഉണ്ടല്ലോ ഡിമാൻഡ് ഉള്ള സാധനം. കുഞ്ഞു ഡിഫൻഡർ ലംബോഗിന് കുറെ ഇരിപ്പുണ്ട്. ജെ തന്നെ 3-4 കളർ ഇരിപ്പുണ്ട്. ഒരു ജെ, അടുത്ത ബ്ലൂ ജെ, പിന്നെ അതുപോലെ പോർഷേയും കുറേ ഉണ്ട്. പോർഷേ കുറേ ഉണ്ട്. കളക്ഷൻ കുറവുള്ളത് ഫെറാറിയാണ്. ഫെറാറി കുറവാണ്. ബാക്കി എല്ലാ സാധനവും കളിയില്ലേ, ഇഷ്ടംപോലെ ഉണ്ട്. എന്തായാലും നിങ്ങൾക്ക് ഇതൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇതുപോലത്തെ വീഡിയോസ് നമ്മൾ ഇനിയും കൊണ്ടുവരുന്നതാണ്. അപ്പൊ എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടിപ്പുറത്തുള്ള ബെൽ ബട്ടൺ കൂടെ തന്നെ എനേബിൾ ചെയ്യുക. അപ്പൊ നമ്മുടെ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. അപ്പൊ ഞങ്ങൾ ഇനി പുതിയൊരു വീഡിയോ ഇട്ട് വരുന്നവരേക്കും. അയ്യോ ശരി ഭായി, ശരി ഗൈസ്, ബൈ.